കൊട്ടാരക്കര പുത്തൂരിൽ കുടുംബവഴക്കിനെ തുടർന്ന് 9 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ തലയടിച്ചു പൊട്ടിച്ചു. മദ്യപിച്ച് അക്രമം നടത്തിയ പിതാവ് ബിജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസം രാത്രി ബിജിത്തും ഭാര്യയും അഞ്ജുവും തമ്മിലുണ്ടായ വഴക്കിനെ തുടർന്നാണ് കുഞ്ഞിനെ മർദ്ദിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന കുഞ്ഞ് അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഇന്നാൾ ഓടി രക്ഷപ്പെട്ടതുപോലെ നീ ഇനി പോകാൻ പറ്റത്തില്ല, പോകാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് ആ കഥ പടച്ച് വീണ്ടും കണ്ടമാനം ഉപദ്രവിച്ച് ലാസ്റ്റ് ഈ ഒരിടി ചെറുക്കൻ്റെ തലയുടെ ബാക്ക് സൈഡിൽ കൊണ്ട് ഇവിടെ ദൃക്സാക്ഷികൾ പറയുന്ന ഒരു ചരുവം ഇത്തനകത്ത് കൈവച്ച് ഇടിച്ച് ഞടുക്കുന്ന രീതിയിൽ ആ തല ഇടിച്ച് ഞണിക്ക് അത്രയ്ക്ക് അകത്തോട്ട് കയറ്റി വെച്ചിരുന്നതാണ്. അങ്ങനെ അടുത്തുള്ള ഒരു കക്ഷി അവരെല്ലാം കൂടെ ഓടി വന്ന് പോലീസ് സ്റ്റേഷനിൽ പോലീസിൽ വിളിക്കാൻ പറഞ്ഞ്, അങ്ങനെ അവർ പോലീസ് വിളിക്കാതെ അവർ നേരെ എം ജി എം ബി കൊണ്ടുവന്നു. എം ജി എം ബി കൊണ്ടുവന്നിട്ട് നേരെ അവർ കൊട്ടാരക്കര വിജയാസി കൊണ്ടുവന്നു. വിജയാസി കൊണ്ടുവന്നിട്ട് അന്നേരം അവർ പറഞ്ഞ് 3 മണിക്കൂറിനകത്ത് മെഡിക്കൽ കോളേജിൽ എത്തിച്ചില്ലെങ്കിൽ ഈ കൊച്ചിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടു. വി എസ് അനു ചേരുന്ന വിവരങ്ങളുമായി. അനു, എന്തൊരു ക്രൂരതയാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്? ധന്യ, 9 മാസം പ്രായമുള്ള കുഞ്ഞിനെയാണ് അച്ഛൻ അതിക്രൂരമായി അമ്മയെ അതിവെച്ച് അമ്മയെ മർദ്ദിക്കുന്നതിനിടയ്ക്ക് കുട്ടിക്ക് പരിക്കേറ്റു, തലയ്ക്ക് പരിക്കേറ്റു, തല മുറി പൊട്ടിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നൽകുന്ന സൂചന. ഇയാൾ വിദ്യുത് പറയുന്ന ഇയാൾ ഓട്ടോ ഡ്രൈവറാണ്. ഇയാൾ സ്ഥിരം വീട്ടിൽ മദ്യപിച്ചെത്തി ഭാര്യയെ ഉപദ്രവിക്കാറുണ്ട്. ഇന്നലെയാണ് സംഭവം ഉണ്ടായത്. ഈ കുട്ടിയുടെ തല പൊട്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തി. ഇപ്പോൾ ആ കുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കുട്ടിയുടെ നില ഗുരുതരമല്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസാണ് ഇയാളെ മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്നും ഇന്ന് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് കൊട്ടാരക്കര പുത്തൂർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെത്തി ഇയാളെ പുത്തൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ ഇയാളുടെ അറസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് പുത്തൂർ സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ധന്യ, ശരി.